നഗരവാസിയായ ഒരു കുട്ടി. ഇങ്ങനത്തെ ഒരു കെട്ടിടത്തിലാണ് അമ്മ ജോലി എടുക്കുന്നത്. മുമ്പിൽ ഇളം പച്ച നിറത്തിൽ ഉയർന്നു നിൽക്കുന്ന എട്ടുനില കെട്ടിടം ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഗേറ്റിൽ രണ്ടു കാവൽക്കാർ, ഒരാൾ കാവൽക്കൂടിനുള്ളിലാണ്. ക്രീം ഷർട്ടും നീല പാൻസുമാണ് അവരുടെ യൂണിഫോം. അവൻ തുടർന്നു, ഇതിന്റെ ഉള്ളിലേക്ക് അത്ര എളുപ്പമൊന്നും കയറാൻ പറ്റില്ല. അറിയാത്തവര് വന്നാൽ ഏത് ഫ്ലാറ്റിലേക്കാണ് പോണ്, ആരെ കാണേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. അവര് ആ ഫ്ലാറ്റിലേക്ക് ഇന്റർകോമിൽ വിളിച്ചു ചോദിക്കും, എന്നിട്ടൊക്കെ അകത്ത് പോവാൻ സമ്മതിക്കൂ. അവൻ അറിയോ എന്ന മട്ടിൽ ഒരു പ്രത്യേക വിധം തുണ്ടു പുലർത്തിക്കൊണ്ട് തലയാട്ടി. ഇതെല്ലാം പുതിയ അറിവുകളാണെന്ന മട്ടിൽ ശിവൻ അത്ഭുതം നടിച്ചു. കുറച്ചു മുമ്പ് അവൻ ചോദിച്ചിട്ടേയുള്ളൂ, അപ്പൊപ്പം നാട്ടിൽ നിന്ന് വരികയാണല്ലേ? അയാൾ എന്തോ ആലോചിച്ചുകൊണ്ട് മൂളുകയും ചെയ്തു. അയാൾ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലായിരുന്നു. അല്പം ആശ്വാസത്തിനായി പുറത്തിറങ്ങിയതാണ്. അപ്പോഴാണ് ആ 8 വയസ്സുകാരൻ ഒപ്പം കൂടിയത്. കുറച്ചു നേരമായി അവൻ ഒപ്പം നടക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ ശിവൻ അവനെ ഒരു ചോദ്യത്തോടെ നോക്കി. അവൻ ചിരിച്ചു, ഞാൻ വെറുതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. അയാളും അതുതന്നെയാണ് ചെയ്തത്. വീട്ടിലിരിക്കാൻ വയ്യെന്നായപ്പോൾ പുറത്തിറങ്ങി. വീട്ടിൽ നിൽക്കുന്ന അതേ വേഷത്തിൽ, മുഷിഞ്ഞ മുണ്ട്, കുളിഞ്ഞ ഷർട്ട്, 3 ദിവസം താടി പഠിക്കാതിരുന്നത് കൊണ്ട് വളർന്ന കുറ്റിരോമങ്ങൾ മുഖം വെളുപ്പിച്ചു. അയാൾ ചോദിച്ചു, എന്താ മോന്റെ പേര്? ദിനേശ്. മുമ്പിലുള്ള 4 നില കെട്ടിടത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവൻ സംസാരിക്കുകയാണ്. അമ്മ ജോലിയെടുക്കുന്ന കെട്ടിടത്തിന് 6 നിലയാണുള്ളത്. അതിന്റെ ഏറ്റവും മുകളത്തെ നിലയിലാ ജോലി. ആ നിലയിൽ തന്നെ 4 ഫ്ലാറ്റുണ്ട്. അമ്മയ്ക്ക് 2 വീട്ടിൽ പണിയുണ്ട്. ഈ 1-ാം തീയതി തൊട്ട് 3-ാമത്തെ നിലയിലും ഒരു ഫ്ലാറ്റിൽ ജോലി കിട്ടിയിട്ടുണ്ട്. അവൻ ആവശ്യപ്പെടാതെ തന്നെ തന്റെ അറിവ് വർദ്ധിപ്പിക്കുകയാണ്. ഇരുണ്ട നിറം, കൗതുകമുള്ള മുഖം, അവനൊരു നഗരവാസിയാണെന്ന ഭാവം, ഒപ്പം നടക്കുന്ന നാട്ടിൻ പുറത്തുകാരനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തന്റെ ഉയർന്ന നിലയെ പറ്റിയുള്ള ബോധവും അതുകൊണ്ടുണ്ടായ ആത്മവിശ്വാസവും. ശിവൻ ആ കുട്ടിയെ ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ നിരത്തിൽ വെച്ച് പരിചയപ്പെട്ട മനുഷ്യൻ ഒരു ഗ്രാമീണനാണ് എന്നാണ് അവൻ വിചാരിക്കുന്നത്. അങ്ങനെ ഇരിക്കട്ടെ, അവന്റെ ആത്മവിശ്വാസത്തിന് കോട്ടം പറ്റേണ്ട. അയാൾ വാച്ച് നോക്കി, സമയം 11. വിശക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോഴാണ് മൈഥിലിയുടെ വിളി കേട്ടത്. എനിക്ക് വയ്യ ശിവേട്ടാ, ഈ വേദന സഹിക്കാൻ കഴിയുന്നില്ല. അവളുടെ മുഖം വേദന കൊണ്ട് കോടിയിരുന്നു. അയാൾ കിടക്കയിലിരുന്ന് അവളുടെ വയർ തലോടി കൊടുത്തു. അവിടെ മാത്രമൊന്നുമല്ല വേദന, എല്ലായിടത്തും ഉണ്ട്. വല്ല ഗുളികയും തന്നൂടെ? ഇത് ഗുളിക കൊണ്ട് നിൽക്കുന്ന വേദനയല്ല. അയാൾ മൈഥിലിയെ ശുശ്രൂഷിക്കാൻ നിൽക്കുന്ന ഹോംനേഴ്സ് ടൈനിയോട് ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറഞ്ഞു. വയ്യ, ഇത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പുറത്തിറങ്ങിയതാണ്. എന്നും ഇങ്ങനെയാണ്. ദൈവമേ, ഈ അഗ്നിപരീക്ഷ എത്ര നാൾ കൂടി? അയാൾ ഒപ്പം നടക്കുന്ന കുട്ടിയെ നോക്കി. എന്തുകൊണ്ടോ താൻ ഒറ്റയ്ക്കല്ല എന്ന ബോധം. ഒരു ചായ കുടിക്കണം, എന്തെങ്കിലും കഴിക്കുകയും വേണം. ഒരു റെസ്റ്റോറൻറ്റിന്റെ മുമ്പിലെത്തിയപ്പോൾ അയാൾ ചോദിച്ചു, ദിനേശ്, നമുക്കൊരു ചായ കുടിച്ചാലോ? അവൻ ആ നിർദ്ദേശം കാര്യമായി പരിഗണിക്കുകയാണ്. കുറച്ചു നേരം ആലോചിച്ച ശേഷം അവൻ പറഞ്ഞു, ഈ ഹോട്ടലിലൊക്കെ ഒരുപാട് കാശ് വേണം. അടുത്ത ഹോട്ടലിൽ ഒരു തട്ടുകട ഉണ്ട്, അവിടുന്ന് ചായ കുടിക്കാം. അവിടെ വടയും പഴംപൊരിയും ഒക്കെ ഉണ്ടാവും. ഞാൻ വെറുതെ ചായ ഉദ്ദേശിച്ചിട്ടുള്ളൂ, അത് നമുക്ക് ഇവിടുന്ന് തന്നെ കുടിക്കാം. ഓ, എന്നാ ശരി. അവന്റെ മുഖം മങ്ങി. അർഹിക്കുന്നതിലും കൂടുതൽ പ്രതീക്ഷിച്ചതിലുള്ള ജാള്യത അവന്റെ സ്വരത്തിലുണ്ടായിരുന്നു. അവർ ഹോട്ടലിൽ കയറി ഒരു മേശക്കിരുവശത്തുമായി ഇരുന്നു. അവൻ ചുറ്റും നോക്കി. സ്ഥലം കൊള്ളാമെന്ന മട്ടിൽ അയാളെ നോക്കി. അച്ഛൻ ഉണ്ടായിരുന്നപ്പോൾ ഇടയ്ക്ക് ഹോട്ടലിൽ കൊണ്ടുപോകാറുണ്ട്. ഇത്ര വലുതൊന്നുമല്ല, എന്നാലും ഒരുമാതിരി വലുത്. ഞങ്ങൾ വടയും ദോശയൊക്കെ കഴിക്കാറുണ്ട്. നിന്റെ അച്ഛൻ എന്തു പറ്റി? അച്ഛൻ മരിച്ചു, ക്യാൻസർ ആയിരുന്നു. ഓ, 6 മാസം ആശുപത്രിയിൽ കിടന്നു. കുറെ പണം ചെലവാക്കി. ചികിത്സിക്കാൻ വേണ്ടി ഞങ്ങളുടെ വീട് വിറ്റു. അതിന്റെ ശേഷം അമ്മ പണിക്ക് പോയി തുടങ്ങിയത്. വീട് വിറ്റു? അപ്പൊ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? ആ, അവിടെ അടുത്തന്നെയാ.
അവൻ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ലാത്ത പോലെ അവന്റെ സ്വരത്തിൽ അനുകമ്പ ആവശ്യപ്പെടാത്ത ഒരു വികാരരാഹിത്യം ഉണ്ടായിരുന്നു. അയാൾ മൈഥിലിയെ കുറിച്ചോർത്തു, ഇപ്പോൾ ഷൈനി ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ടാകും. വേദനയിൽ നിന്ന് തൽക്കാല മോചനം, അസുഖം മാറാനുള്ള മരുന്നാണ് ഇഞ്ചക്ഷനായി കൊടുക്കുന്നത് എന്നാണ് മൈഥിലിയുടെ വിശ്വാസം. അസുഖം മാറി വീണ്ടും സാധാരണ മട്ടിൽ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണ് അവളുടെ ഉള്ളിൽ. അതിനെപ്പറ്റി പറയാൻ തുടങ്ങിയാൽ താൻ അസ്വസ്ഥനാകുന്നു, പിന്നെ വീട്ടിലിരിക്കുക പ്രയാസമാണ്. 2 മാസം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അമ്മയുടെ അസുഖമറിഞ്ഞ് കാണാൻ വന്ന മകനെ അയാൾ തിരിച്ച് മുംബൈക്ക് പറഞ്ഞയച്ചു. 1.5 വയസ്സുള്ള മോളെയും കൊണ്ട് രാജി അവിടെ ഒറ്റയ്ക്കാണ്. സമയമാകുമ്പോൾ വിളിക്കാം. ഒരു കൊച്ചു വിരൽ സ്പർശം അയാളിൽ പരിസരബോധമുണ്ടാക്കി. ദിനേശ് തൊട്ടുമുമ്പിൽ കാത്തു നിൽക്കുന്ന വെയിറ്ററെ ചൂണ്ടിക്കാട്ടി. അയാൾ ചോദിച്ചു, എന്തൊക്കെയാണുള്ളത് തിന്നാൻ? ഇഡ്ലിവട, നെയ് റോസ്റ്റ്, മസാല ദോശ, പൂരി മസാല. മോനെന്താ കഴിക്കണത്? അവന്റെ മുഖം വികസിച്ചിരുന്നു. ചായ മാത്രമേ കഴിക്കണുള്ളൂ എന്നല്ലേ പറഞ്ഞത്? അത് സാരില്ല, നീ പറ. ഒരു പ്ലേറ്റ് വടയായിക്കോട്ടെ, അതിനു മീഴെ മസാല ദോശ ആയാലോ? എന്താ? അവൻ വേഗം മൂളി. ഇനി തന്റെ പ്രതികരണത്തിന്റെ അവ്യക്തതയും കാലതാമസവും മൂലം വിഭവങ്ങൾ കുറഞ്ഞു പോവുകയോ വേണ്ടെന്ന് തന്നെ വെക്കുകയോ ചെയ്യണ്ട. ഇവന് വേണ്ടത് കേട്ടില്ലേ, എനിക്കൊരു പ്ലേറ്റ് വടയും ചായയും മാത്രം, അത് രണ്ടും ഒപ്പം കൊണ്ടുവരൂ. അവന്റെ ചായയുടെ കാര്യം പിന്നെ പറയാം. വെയിറ്റർ പോയി. അയാൾ ദിനേശിനെ നോക്കി ചിരിച്ചു. ഇനി നമുക്കൊരു കൈ നോക്കാമെന്ന മട്ടിൽ. ദിനേശ് ഏത് ക്ലാസ്സിലാണോ പഠിക്കുന്നത്? 4ാം ക്ലാസ്സില്. നന്നായി പഠിക്കുമോ? ക്ലാസ്സിൽ 1ാമനൊന്നുമല്ല, എന്നാലും നല്ല മാർക്ക് കിട്ടാറുണ്ട്. എല്ലാ പുസ്തകമൊന്നുമില്ല കയ്യിൽ, അതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി മാർക്ക് വാങ്ങായിരുന്നു. വേറെ ആരും സഹായിക്കില്ലേ? ഏയ്, ആര് സഹായിക്കാനാ? നിന്റെ അമ്മ ജോലി എടുക്കുന്ന വീട്ടിലെ ആൾക്കാരൊന്നും സഹായിക്കില്ലേ? എന്തിന്? പുസ്തകം വാങ്ങാനോ? അത് മാത്രല്ല, ഉടുപ്പ്, കുട, അങ്ങനെ കുറെ സാധനങ്ങൾ വേണ്ടേ, അതൊക്കെ വാങ്ങാൻ? അതൊന്നുമില്ല, അവർക്കൊക്കെ പഠിക്കുന്ന കുട്ടികളില്ലേ, അവരൊക്കെ വലിയ വലിയ സ്കൂളുകളിലാണ് പഠിക്കുന്നത്, നല്ല ചെലവാ. അവൻ പറഞ്ഞത് അയാളെ സ്പർശിച്ചു. തൻ്റെ വീട്ടിലും ജോലിക്കാരികളുണ്ട്. തനിക്ക് അവരുടെ മക്കൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാമായിരുന്നു? താൻ എന്താണ് ചെയ്തത്? പിശകി ഉറപ്പിച്ച് ശമ്പളം മാസം മാസം കൊടുക്കുക, ധാരാളം ജോലി എടുപ്പിക്കുക. അവരുടെ പ്രശ്നങ്ങൾ എന്നെങ്കിലും തന്നെയോ മൈഥിലിയെയോ അലട്ടിയിട്ടുണ്ടോ? ഇപ്പോൾ 1ാം തീയതി മുതൽ പുറംപണിക്ക് സഹായിക്കുന്ന സ്ത്രീക്ക് പുറമെ ഒരു പുതിയ ജോലിക്കാരി കൂടി വരുന്നുണ്ട്, ഭക്ഷണം പാകം ചെയ്യാനാണ്. ആ സ്ത്രീ 10:30 വരും, ഭക്ഷണം പാകം ചെയ്ത് 12 മണിയോടെ തിരിച്ചു പോകും. അവരുടെ വീട്ടുകാര്യങ്ങൾ എന്തെങ്കിലും തനിക്കറിയുമോ? അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടുണ്ടോ? വേണ്ടെന്ന് വെച്ചിട്ടല്ല, അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. മൈഥിലി പക്ഷെ എല്ലാം ചോദിച്ചറിഞ്ഞിട്ടുണ്ടാകും. അവൾക്ക് അവരെയൊക്കെ നല്ല കാര്യമാണ്. എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും. 2 പ്ലേറ്റ് വട വന്നു, ചായയും. കാര്യങ്ങൾ ഗൗരവമായി എടുക്കേണ്ട ഘട്ടമായി എന്ന മുഖഭാവത്തോടെ ദിനേശ് അയാളെ നോക്കി. ശരി, നമുക്ക് തുടങ്ങാം. ദിനേശ് യാതൊരു ധൃതിയും കാണിക്കാതെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അവൻ രാവിലെ എന്തായിരിക്കും കഴിച്ചിട്ടുണ്ടാകുക? ഇഡ്ലി, ദോശ. ഏ മിസ്റ്റർ, അയാളുടെ ഉള്ളിൽ നിന്നൊരു ശബ്ദം പൊന്തി വന്നു. താൻ ഏതു രാജ്യത്തെ കാര്യമാണ് പറയുന്നത്? അവൻ ധൃതി കാണിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് വട തിന്നുകയാണ്. വട കഴിയുമ്പോഴേക്ക് മസാല ദോശ എത്തി. അതിന്റെ വലുപ്പം കണ്ട് അവന്റെ കണ്ണ് തള്ളിപ്പോയി. എന്തൊരു വലുപ്പം! മസാല ദോശ മുമ്പിൽ വന്നാൽ മൈഥിലിയും പറയാറുണ്ട്. എന്തൊരു വലുപ്പം! റെസ്റ്റോറൻറ്റിൽ പോകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അവൾ ദോശ സ്വപ്നം കാണുന്നു, ആർത്തി കാണിക്കുന്നു. പക്ഷെ സാധനം മുമ്പിൽ വന്നാൽ അവൾ അധീരയാകുന്നു. ദൈവമേ, ഇതെങ്ങനെ ഞാൻ തിന്നു തീർക്കും? പകുതി ശിവേട്ടന് തരട്ടെ. അപ്പൊ ഞാൻ എൻ്റെ ദോശ ആർക്ക് കൊടുക്കും? അയാൾ ദേഷ്യം പിടിച്ചുകൊണ്ട് പറയും. മൈഥിലിക്ക് എപ്പോഴുണ്ട് ഇങ്ങനെ ഓരോന്ന്? ഈ ആർത്തി കാണിക്കല് മാത്രമേ ഉള്ളൂ. വീട്ടിലിരുന്ന് രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവൾ പറയും, നല്ല ചിക്കൻ ബിരിയാണി കഴിക്കാൻ തോന്നുന്നു. അതിനെന്താ, നമുക്ക് നാളെ തന്നെ പോകാമല്ലോ. പിറ്റേന്ന് റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോകും. ആർത്തി കണ്ടാൽ റെസ്റ്റോറൻറ്റ്
റെസ്റ്റോറൻറ്റിലെ എല്ലാ വിഭവങ്ങളും ഒറ്റയടിക്ക് തിന്നു തീർക്കുമെന്ന് തോന്നും. വെയിറ്റർ സാധനം കൊണ്ടുവന്ന് വെച്ചാൽ തുടങ്ങുകയായി മൈത്രിയുടെ പ്രശ്നങ്ങൾ. മോനുണ്ടായിരുന്നപ്പോൾ കാര്യം എളുപ്പമായിരുന്നു. അമ്മയ്ക്ക് വേണ്ടെന്ന് തോന്നിയാൽ അവൻ പ്ലേറ്റ് അടക്കം അവൻ്റെ മുമ്പിലേക്ക് നീക്കുന്നു. അവൻ ജോലി കിട്ടിപ്പോയതിൽ പിന്നെ സാധനങ്ങൾ ബാക്കിയിടുക തന്നെയാണ് പരിപാടി. വെയിറ്ററോട് പൊതിഞ്ഞു തരാൻ പറഞ്ഞാൽ മതി. വൈകുന്നേരമാകുമ്പോൾ വീണ്ടും അത് കഴിക്കാൻ തോന്നും. പക്ഷേ മൈഥിലിക്ക് അത് ഇഷ്ടമല്ല. അവരും നമ്മെപ്പറ്റി എന്താ വിചാരിക്കുക? ഇനി അതൊന്നും ഉണ്ടാവാൻ പോകുന്നില്ലെന്ന് അയാൾ വേദനയോടെ ഓർത്തു. ഇപ്പോൾ മുമ്പിലിരിക്കുന്ന 8 വയസ്സുകാരൻ രണ്ടു വടക്ക് മീതെ ഒരു മസാല ദോശ തിന്നാൻ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ അയാൾക്ക് കൗതുകമാണ് തോന്നിയത്. അയാൾ ചോദിച്ചു, ഇനി ചായ പറയട്ടെ? അയ്യോ, ഇനി ഒന്നിനും സ്ഥലമില്ല, അവൻ വയർത്തലോടിക്കൊണ്ട് പറഞ്ഞു. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ചെറിയ ഐസ്ക്രീം. എന്താ? അവൻ ധർമ്മസങ്കടത്തിലായി. ഒന്നും വേണ്ടെന്ന് പറയുകയും ചെയ്തു. നാട്ടുമ്പുറത്തുനിന്ന് വന്ന ഈ മനുഷ്യൻ ഇതൊക്കെ വാങ്ങിത്തരുമെന്ന ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. അവൻ്റെ പ്രശ്നം അയാൾക്ക് മനസ്സിലായി. അയാളുടെ ഉള്ളിൽ ഒരു കുട്ടി സജീവമായി ഉണ്ടായിരുന്നു. സാരല്ല, അയാൾ സമാധാനിപ്പിച്ചു, ഒരു ഐസ്ക്രീം ചെല്ലാനുള്ള സ്ഥലം കൂടി ഉണ്ട് അവിടെ. അയാൾ വെയിറ്ററെ വിളിച്ചു, എനിക്കൊരു ചായ കൂടി, ഇവന് ഒരു ഐസ്ക്രീം, കപ്പ മതി, അതിനുള്ള സ്ഥലമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്താ? അയാൾ ദിനേശിനെ നോക്കി. അവൻ തലയാട്ടി. അതെ അതെ, അതന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് എന്ന മട്ടിൽ. അയാൾ പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് പാക്കറ്റ് പുറത്തേക്ക് എടുത്തു. വേണ്ട, റെസ്റ്റോറൻറ്റിൽ വെച്ച് വലിക്കുന്നത് ശരിയല്ല. സിഗരറ്റ് വലിക്കുന്നത് നന്നല്ല, ദിനേശ് പറഞ്ഞു. എൻ്റെ അച്ഛൻ വലിച്ചിരുന്നു, അതുകൊണ്ടാ ക്യാൻസർ വന്നതെന്നാ പറയണത്. അയാൾ ഒരു ചിരിയോടെ തലയാട്ടി. അയാൾ ആലോചിച്ചു, മൈഥിലി മുറുക്കുകയോ സുഗന്ധപ്പാക തെന്നുകയോ ചെയ്തിരുന്നില്ല. അപൂർവമായി ചിക്കൻ കഴിക്കും, അതും പുറത്തു പോയാൽ മാത്രം. വളരെ ആരോഗ്യകരമായ ചുറ്റുപാടിലാണ് അവൾ ജീവിച്ചത്. രാവിലെ 6 മണിക്ക് കുളി കഴിഞ്ഞ് അമ്പലത്തിൽ പോകും, ധാരാളം ജോലിയെടുക്കും, മിതമായ ഭക്ഷണം. താനോ നേരെ മറിച്ചും, ദിവസം 1.5 പാക്കറ്റ് സിഗരറ്റ്, എന്നും അല്പം മദ്യപാനം, ഭക്ഷണത്തിൽ യാതൊരു ക്രമവുമില്ല. എന്നിട്ടും രോഗം തേടിയെത്തിയത്? ഭക്ഷണം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അയാൾ ചോദിച്ചു, ഇനി വെറുതെ നടക്കാം? ദിനേശ് പറഞ്ഞു, ഇവിടെ അടുത്താണ് അമ്മ ജോലിയെടുക്കുന്ന ഫ്ലാറ്റ്, വേണമെങ്കിൽ കാണിച്ചു തരാം. വിരോധമില്ലെന്ന മട്ടിൽ അയാൾ തലയാട്ടി. നടന്നുകൊണ്ടിരിക്കെ അയാൾ വീണ്ടും സ്വന്തം ലോകത്തേക്ക് പോയി. 4 ദിവസം മുമ്പാണ് മൈഥിലി പറഞ്ഞത്, എനിക്കിന്ന് നല്ല ഭേദമുണ്ട് ശിവേട്ടാ. ഇങ്ങനെ അങ്ങോട്ട് മാറിയാ മതിയായിരുന്നു. ഒക്കെ വേഗം മാറുന്നേ. ഉയർന്നു വന്ന തേങ്ങയിൽ പുതുക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു, മാറിയിട്ട് വേണം നമുക്ക് മോൻ്റെ അടുത്ത് പോയി കുറച്ച് ദിവസം താമസിക്കാൻ. കുഞ്ഞുമോളുടെ കളിയൊക്കെ കണ്ണിൽ കാണുക. നമുക്ക് പോവാലോ മൈഥിലി? അതിത്ര പ്രയാസമുള്ള കാര്യമാണോ? പോകുമ്പോൾ ആ പാലക്ക കൊണ്ടോണം. എൻ്റെ കൈ കൊണ്ട് തന്നെ അത് മോളെ കെട്ടിക്കണം. അതേ ഞാൻ മോൻ്റെ കയ്യിൽ കൊടുത്തേക്കാതിരുന്നത്. അത് കെട്ടിച്ചിട്ട് അവളെയും മടിയിലിരുത്തി നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം. അയാൾ എഴുന്നേൽക്കും. പിന്നെ അവിടെ ഇരിക്കുക വിഷമമാണ്. 3 മാസം മുമ്പാണ് അവളുടെ ഗർഭാശയം എടുത്തു കളഞ്ഞത്. അപ്പോഴേക്കും അർബുദം അതിൻ്റെ വേരുകൾ എത്തേണ്ടടുത്തൊക്കെ എത്തിച്ചിരുന്നു. കരളും വൃക്കയും കഴിഞ്ഞ് ശ്വാസകോശത്തിലേക്കുള്ള പ്രയാണമാണ്. ഇനി പരമാവധി 2 മാസം, ഡോക്ടർ പറഞ്ഞു. അതിനുള്ളിൽ അവരെ മാനസികമായി തയ്യാറെടുപ്പിക്കുകയാണ് വേണ്ടത്. മൈഥിലിയെ അതിന് പറ്റുമെന്ന് തോന്നുന്നില്ല. അവൾക്ക് ഇപ്പോഴും മനസ്സിൽ നിറയെ സ്വപ്നങ്ങളാണ്. ദിനേശ് സംസാരിക്കുകയാണ്. ഒപ്പം നടക്കുന്ന അപ്പൂപ്പൻ അവനെ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടാൽ അവൻ തല ഉയർത്തി അയാളെ നോക്കും. അയാൾ ശ്രദ്ധിക്കുകയാണെന്ന മട്ടിൽ തലയാട്ടും. ഇരുവശത്തുമുള്ള കടകളെ പറ്റിയായിരുന്നു അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്, അവിടെ കിട്ടുന്ന അത്ഭുത വസ്തുക്കളെ പറ്റി. എന്തുകൊണ്ടോ അയാൾക്ക് അവനോട് സ്നേഹം തോന്നി. ഇതാ അടുത്ത തെരുവിലാണ് അമ്മ ജോലി എടുക്കുന്ന ഫ്ലാറ്റ്, അതാ കാണുന്നില്ലേ, ആ ഉയരം കൂടിയ കെട്ടിടം. അയാൾക്ക് മനസ്സിലായിരുന്നു. കുറച്ചു നേരമായി അയാൾക്കത് മനസ്സിലായിരുന്നു. അയാൾ വാത്സല്യത്തോടെ അവൻ്റെ തല തലയോടി. ഇപ്പൊ സമയത്രയായി? ദിനേശ് ചോദിച്ചു. അയാൾ വാച്ച് നോക്കി. 11:30. ഇപ്പൊ അമ്മ പുതിയ വീട്ടിലായിരിക്കും, 3-ാം നിലയില്. ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല, എങ്ങനത്തെ ആൾക്കാരെന്നൊന്നും അറിയില്ല. വേണമെങ്കിൽ പോയി നോക്കാം.
പോയി നോക്കാം. ആ നാട്ടിൻപുറത്തുകാരനെ ഇത്ര വലിയ കെട്ടിടത്തിലുള്ള വിശേഷങ്ങൾ കാണിച്ചു കൊടുക്കാൻ അവന് താല്പര്യമുണ്ടായിരുന്നു. ഗേറ്റിൽ നിൽക്കുന്ന യൂണിഫോം ഇട്ട രണ്ട് സെക്യൂരിറ്റിക്കാർ അവരെ നോക്കി തിരിച്ചു. ദിനേശിന് ആശ്വാസമായി. ഇനി കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് അമ്മയെ അന്വേഷിച്ചു വരാറുള്ളത് കൊണ്ട് അവനെ അവർക്ക് പരിചയമാണ്. അറിയാത്ത ഒരാളെ ഒപ്പം കൊണ്ടുവന്നാൽ എന്തെങ്കിലും പറയുമോ എന്നവന് ഭയമുണ്ടായിരുന്നു. ഫോയറിലെത്തിയപ്പോൾ അവൻ ഓടിച്ചെന്ന് ലിഫ്റ്റിന്റെ ബട്ടൺ അമർത്തുന്നത് അയാൾ കൗതുകത്തോടെ നോക്കി നിന്നു. ലിഫ്റ്റിന്റെ വാതിൽ ഇരുവശത്തേക്കും തുറന്നു. അവന്റെ പിന്നാലെ അയാളും അകത്തു കയറി. അവൻ ഫാനിന്റെ സ്വിച്ച് ഇട്ടു. മൂന്നാം നമ്പർ ബട്ടൺ അമർത്തി. ഓ, നിനക്ക് ഇതൊക്കെ അറിയാല്ലേ എന്ന ഭാവത്തിൽ അയാൾ അവനെ നോക്കി. അതവൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാകണം, കാരണം അവനും കണ്ടില്ലേ എന്ന ഭാവത്തിൽ അയാളെ നോക്കുകയായിരുന്നു. ലിഫ്റ്റിന്റെ വാതിൽ തുറന്നു. അവർ പുറത്തു കടന്നു. ദിനേശ് പെട്ടെന്ന് അധീരനായി. എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ പറ്റാത്ത പോലെ അയാളെ നോക്കി. ഒന്ന് ആലോചിച്ച ശേഷം അവൻ പറഞ്ഞു, അപ്പൂപ്പൻ ഇവിടെ നിന്നാ മതി, അകത്തേക്ക് വരണ്ട. അവന്റെ ധൈര്യമെല്ലാം ചോർന്നു പോയ പോലെ. ഇല്ല, ഞാൻ അകത്ത് കയറുന്നില്ല പോരെ. അയാൾ ദിനേശിന് ഉറപ്പു കൊടുത്തു. അവൻ വാതിലിനടുത്ത് ചെന്ന് കൈ ഉയർത്തി ബെല്ലടിച്ചു. വാതിൽ തുറന്നത് അവന്റെ അമ്മ തന്നെയായിരുന്നു. അവർ ചോദിച്ചു, എന്താ മോനെ? വെറുതെ വന്നതാണെന്ന അർത്ഥത്തിൽ അവൻ ചുമൽ കുലുക്കി. കുറച്ചപ്പുറത്ത് അവനെ നോക്കി നിൽക്കുന്ന ആളെ അപ്പോഴാണ് അവൾ കണ്ടത്. അയ്യോ സാറ്, അവൾ അയാൾക്ക് കടക്കാനായി വഴിമാറി നിന്നു. അയാൾ അകത്ത് കടക്കാതെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നിന്റെ മോൻ പറഞ്ഞിട്ടുള്ളത് അകത്ത് കടക്കണ്ട എന്നാണ്. അതെന്താടാ? അവൻ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് സ്വകാര്യമായി ചോദിച്ചു, ഇത് ആരാണ് അമ്മേ? ഇത് ഇവിടുത്തെ സാറാണ് മോനെ. നീ സാറിനോട് വിഡ്ഢിത്തം വല്ലതും പറഞ്ഞോ? അവൾ അയാളെ നോക്കി. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണമെന്ന മട്ടിൽ. ഏയ്, അവൻ ഒന്നും പറഞ്ഞില്ല. നിന്റെ മോൻ മിടുക്കനാണ്. ദിനേശ് അമ്മയുടെ സാരിയിൽ മുഖമമർത്തി അയാളെ ഇടം കണ്ടിട്ട് നോക്കുകയാണ്. അവന്റെ മുഖത്തൊരു പുഞ്ചിരി. അയാൾ ചോദിച്ചു, ദിനേശ് ഞാൻ അകത്ത് കടന്നോട്ടെ?